പപ്പുമോൻ പുതിയ പരാതിയുമായി വന്നിട്ടുണ്ട്. പപ്പുമോനും പപ്പുമോൻ്റെ അമ്മയ്ക്കും പപ്പുമോൻ്റെ അനിയത്തിക്കും ഒക്കെയുള്ള കുഴപ്പം ഒന്ന് മാത്രമാണ്, ഇന്ത്യയിൽ എന്ത് നടന്നാലും അവരുടെ കുടുംബത്തിൻ്റെ ഒരു പേര് അവിടെ വേണം. അത് അച്ഛനും അമ്മൂമ്മയ്ക്കും അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ ഈ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ പപ്പുമോൻ പറഞ്ഞിട്ടുള്ളത് വിജയ് ദിവസ് അതിൻ്റെ ആഘോഷ പരിപാടികളിൽ അതിൻ്റെ ഓർമ്മ ദിനത്തിൽ എൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ രാജ്യം സ്മരിച്ചില്ല എന്നതാണ്. 32 വെടിയുണ്ടകളേറ്റാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത് എന്നും പപ്പുമോൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ എന്താണ് വിജയ് ദിവസ്? പശ്ചിമ പാകിസ്ഥാൻ്റെ അധീശത്വത്തിൽ നിന്ന് അധിനിവേശത്തിൽ നിന്ന് പൂർവ്വ പാകിസ്ഥാനെ സ്വതന്ത്രമാക്കുകയും ബംഗ്ലാദേശ് എന്ന പേരിൽ രാജ്യം രൂപീകരിക്കുകയും ചെയ്തതിനുള്ള ഇന്ത്യയുടെ സൈനിക നിർണായകമായ സൈനിക നീക്കത്തിൻ്റെ വിജയം കണ്ടതിൻ്റെ ഓർമ്മ ദിവസമായിട്ടാണ് വിജയ ദിവസം എന്ന പേരിൽ നമ്മൾ എല്ലാ വർഷവും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് അതിൻ്റെ 50 വാർഷികമായിരുന്നു. ഇത്തവണ 1.5 പൂർത്തീകരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന്. 32 വെടിയുണ്ടകളേറ്റതിൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ കേട്ടിരിക്കുന്നവർ ചിലപ്പോൾ സംശയിച്ചു പോകും, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലാണോ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതെന്ന്? അങ്ങനെയല്ലല്ലോ പറയുന്നതിനൊരു ലോജിക്കൊക്കെ വേണ്ടേ? 32 വെടിയുണ്ടകളേറ്റത് സിഖ് ഭീകരവാദികളിൽ നിന്നാണ്. അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള അനാവശ്യമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുകയും സിഖുകാരുടെ മതം നോക്കി വംശകത്തേക്ക് വിധേയമാക്കുകയും ചെയ്തു എന്ന ഒരു തോന്നലിൽ നിന്ന് അവർ തിരിച്ചടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനെ ഈ ബംഗ്ലാദേശ് യുദ്ധമായിട്ട് കൂട്ടിക്കുറച്ചതിൻ്റെ ഒരു യുക്തി എത്ര ആലോചിച്ചിട്ടും പൊരുത്തം കിട്ടുന്നില്ല. ആരൊക്കെ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഇന്ദിരാഗാന്ധിയുടെ ജീവത്യാഗം വൃഥാവിലാവില്ല, വൃഥാവിലാവരുത്. ഇന്ദിരാഗാന്ധി കാലങ്ങളോളം ശ്രമിച്ചിട്ട് പഞ്ചാബിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഭീഷണി കൊണ്ടോ ആയുധം കൊണ്ടോ കീഴ്പ്പെടുത്താൻ പറ്റുന്ന മാനസികാവസ്ഥയിലുള്ളവരല്ല സിഖുകാർ എന്ന് ഇക്കഴിഞ്ഞ കർഷക സമരത്തിൻ്റെ വിജയം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ബാക്കിയുള്ളവരൊക്കെ സമരം നടത്താൻ പോയാൽ 2 ദിവസം സമരം നടത്തിയിട്ട് തിരിച്ചു വരും. പഞ്ചാബിലെ കർഷകർ സമരം നടത്താൻ പോയപ്പോൾ കൊടും ചൂടിനെയും കൊടും തണുപ്പിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കൂടെയുള്ള അവരുടെ സഹസഖാക്കളുടെ സമര ഭടന്മാർ കൺമുമ്പിൽ മരിച്ചപ്പോഴും ഇവർ പതറാതെ പിടിച്ചു നിന്നു. 500-ലധികം പേരുടെ ജീവനാണ് അവരെത്തിച്ചു ഭൂമിക്കപ്പെട്ടത് ആ സമരത്തിൻ്റെ അഗ്നിയിൽ. എന്നിട്ട് ഒരു പതറിയില്ല. ഒരു വർഷം നീണ്ട സമരത്തിനാണ് അവസാനം വിജയകരമായ പരിസമാപ്തി ഉണ്ടായത്. അതുകൊണ്ട് സിഖ് വിഭാഗീയതയുടെ വിഷയങ്ങൾക്ക് അടിസ്ഥാന തീവ്രവാദം ഉൾപ്പെടെയുള്ളവയെ കൈകാര്യം ചെയ്ത രീതിയിൽ ഇന്ദിരാഗാന്ധിക്ക് ചില പിഴവുകൾ പറ്റി എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചരിത്രകാരന്മാരും ഒക്കെ തന്നെ പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിലേറിയ സമയത്തും 5 വർഷക്കാലം അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോഴും ഖലിസ്ഥാൻ ഭീകരവാദത്തിന് ഒരു ശമനവും ഉണ്ടായില്ല. ഒരു വശത്ത് ഇന്ത്യൻ സൈന്യം കൊല്ലപ്പെടുന്നു, മറുവശത്ത് തീവ്രവാദികൾ കൊല്ലപ്പെടുന്നു എന്ന് റേഡിയോ എടുത്തു നോക്കിയാലും 4 തീവ്രവാദികൾ 2 സൈനികരും ഏറ്റുമുട്ടലും മരിച്ചു എന്നുള്ള രീതിയിൽ വാർത്തയൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇക്വേഷൻ ഈ ഒരു റേഷ്യോയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാറുണ്ട്. കുടിബോംബ് ആക്രമണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഷെല്ലാക്രമണം ഒക്കെ നിർബാധം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ 1989 പൊതുതെരഞ്ഞെടുപ്പിൽ രാജീവ്ഗാന്ധിക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ബി സിംഗിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവരുമായി സമാധാനപൂർവ്വമായ ചർച്ചകളിലൂടെ ശാശ്വതമായ ഒരു പരിഹാരം ആ പ്രശ്നത്തിനുണ്ടായത്. ഇന്ന് പഞ്ചാബ് ശാന്തമാണ്. അപ്പോൾ കയ്യൂക്കുകൊണ്ട് ആളുകളെ പേടിപ്പിച്ച് തീവ്രവാദം ഇല്ലാതാക്കാൻ കരുതിയാൽ നടക്കില്ല. ചിലപ്പോൾ സംയമനത്തിൻ്റെ ബാധ സ്വീകരിക്കേണ്ടി വരും, അനുനയത്തിൻ്റെ ഭാഷ പ്രകടിപ്പിക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. ഏകാധിപതിയുടെ മനോഭാവം ഒരിക്കലും ഒരു പ്രശ്നത്തെയും ഇല്ലാതാക്കാൻ സഹായകരമായി തീരുന്നതല്ല. അതിനോട് പ്രതിഷേധമാണ് ജനങ്ങൾക്കുണ്ടാവുക. എന്തായിരുന്നാലും നാട്ടിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാക്കിയുള്ളതിനൊക്കെ ഇവരിവരുടെ പേരിട്ടുകൊണ്ടിരുന്നതാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾക്കും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾക്കും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു സ്ഥാപനങ്ങൾക്കുമൊക്കെ അതാത് മേഖലയുമായി ബന്ധപ്പെട്ടവരുടെ പേരിടുന്നതിന് പകരം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ, രാജീവ് ഗാന്ധി മെമ്മോറിയൽ, സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ, ഒരു പക്ഷേ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള സ്മാരകങ്ങളെക്കാൾ കൂടുതൽ നെഹ്റു കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ള സ്മാരകങ്ങളാണ് രാഷ്ട്രത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് പോലും ഇട്ടിരിക്കുന്നത് എന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ വളരെ അപക്വമായ, കാലബോധമില്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനേ പറ്റുകയുള്ളൂ. കാരണം ബംഗ്ലാദേശ് യുദ്ധത്തിൽ ആ കാലഘട്ടത്തിൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ആ രീതിയിൽ അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രതിരോധ മന്ത്രിയെക്കുറിച്ച് പറയണ്ടേ?
സൈനിക മേധാവികളെക്കുറിച്ച് പറയണ്ടേ? ആ യുദ്ധത്തിനിടയിൽ ജീവൻ ഹോമിക്കപ്പെട്ട സൈനികർക്കാണ് രാഷ്ട്രം ആദരവർപ്പിച്ചത്. ആ യുദ്ധത്തിനിടയിൽ ജീവൻ ഹോമിക്കപ്പെട്ട ഒരാളല്ല ഇന്ദിരാഗാന്ധി. 32 വെടിയുണ്ട ഏറ്റത് സിഖുകാരുടെ അടുത്തുനിന്നാണെന്നുള്ളത് ആദ്യം ചരിത്രബോധമില്ലാത്ത പപ്പുമോനെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം കോൺഗ്രസ്സിൽ.